എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും താരനാണെങ്കിലും സ്വിച്ചിട്ടതുപോലെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹോം റെമഡി. ഒരു രൂപയുടെ ആവശ്യമില്ല, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ എഫക്റ്റീവായത്. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലുവ് ആൻഡ് മീ. എന്റെ പേര് ബണ്ണ. നമ്മൾ ഒരുപാട് പേര് ഒരേ സമയം ഫേസ് ചെയ്യുന്ന രണ്ട് പ്രശ്നങ്ങളാണ് താരനും മുടി കൊഴിച്ചിലും, അല്ലെ? എത്ര മാത്രം അല്ല എന്ന് പറഞ്ഞാലും അത് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അതിന്റെ ഇന്റൻസ് എത്രത്തോളം ഉണ്ടെന്ന്. നമ്മളൊരു പബ്ലിക്കിന്റെ ഇടയിലേക്ക് ഇറങ്ങുവാണെങ്കിൽ താരനുണ്ടെങ്കിൽ അത് ഓർത്ത് വിഷമിക്കുക, അല്ലെങ്കിൽ ഇപ്പോ മുടി കൊഴിച്ചിൽ ഒരുപാടാണെങ്കിൽ മുടി തൊടാൻ തന്നെ പേടിയാവുക, അങ്ങനെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. 100% ഹോം റെമഡി ആണ്, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മതി. നമുക്ക് ഇതിനായിട്ട് ഒരുപാട് കാശ് മുടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പറമ്പിലും അടുക്കളയിലും ഉണ്ടാവുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ. ഇനി ചില ആളുകളെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് കാശ് മുടക്കിയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുക. ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് എല്ലാം ചെറിയ ചെറിയ, അതായത് ചെറിയ രീതിയിലുള്ള അതിലുള്ള ഇന്റൻസ് ഒക്കെ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. പിന്നീട് അത് ഇരട്ടിയാവുക, നമുക്ക് ഓൾറെഡി ഉള്ള മുടി കൊഴിച്ചിൽ വീണ്ടും കൂടുക, അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു പാക്ക് കൂടിയാണിത്. മുടി കൊഴിച്ചിലും താരനും മാത്രമല്ല, ഈ സ്കാൽപ്പ് നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണുക, തല, അതായത് നന്നായിട്ട് സ്കാൽപ്പ് ചൊറിച്ചിലുണ്ടാവുക, ഇച്ചിങ് ഉണ്ടാവുക, ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരിക, അങ്ങനെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം അറിയാലോ, മുടി നന്നായിട്ട് ഇട തൂർന്ന് വളരാനും മുടിക്ക് കറുപ്പ് നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതിന്റെ കൂടെ വേറൊരു ഫാക്ട് അല്ലെങ്കിൽ വേറൊരു ഇൻഗ്രീഡിയന്റ് മാത്രം മതി, എല്ലാം നമുക്ക് വഴിയെ കാണാം. സോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വഴിയുടെ ഇത് ഫോളോ ചെയ്യാൻ പറ്റൂ. സോ ഒട്ടും ടൈം വൈകിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതിനകത്തൊരു കൂടി ബെലൈക്കൺ വരും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ടെ കാണാൻ പറ്റുമോ. നിങ്ങൾ ഈ ഒരു പാക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കായിട്ട് തോന്നും, പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. നമുക്കിത് ആഴ്ചയിൽ വെറും 3 തവണ മാത്രം യൂസ് ചെയ്താൽ മതി, 3 യൂസിൽ തന്നെ നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റും. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സമയം ഇതിന് ആവശ്യമായിട്ടുണ്ടാവും. അല്ലാതെ നിങ്ങൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്, ഹെൽത്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വെറും അല്ലാതെയുള്ള മുടി കൊഴിച്ചിലും താരനൊക്കെ ആണെങ്കിൽ 3 ദിവസം കൊണ്ട് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണാൻ പറ്റും. മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. പിന്നെ ചില ആളുകളെ, അതായത് നമ്മുടെ ഹെയർ ടൈപ്പ്, ഹെയർ ടെക്സ്ചർ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, അതനുസരിച്ചിട്ട് ഒരുപക്ഷെ ഒറ്റ യൂസിൽ ഡിഫറൻസ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു 3 ദിവസം കൊണ്ടേ പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ചേഞ്ച് കിട്ടും, മുടി കൊഴിച്ചിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി താരന്റെ കേസ് പറയുകയാണെങ്കിൽ, താരൻ വരാൻ വളരെ എളുപ്പമാണ്, വന്നു കഴിഞ്ഞാൽ പോവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ താരന്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾ തൊട്ട് മുൻപത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ സ്കാൽപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൽപ്പ് എല്ലാം ക്ലീൻ ആണ്. നമ്മൾ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള പാക്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പണ്ടെല്ലാം, അതായത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള കുറുക്ക് വഴികളും കുറുക്ക് വിദ്യകളും പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇഷ്യൂസൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോൾ തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയി, നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് കാണാം, പ്രിപ്പറേഷൻ കാണാം, അതിനുശേഷം തിരിച്ചു വന്നോളൂ, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്, അതിനുശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാവേ. നമ്മുടെ ഇന്നത്തെ രണ്ട് ഇൻഗ്രീഡിയൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ്. കരിഞ്ചീരകം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമ്മുടെ മുടിക്ക് നന്നായിട്ട് കറുപ്പ് നൽകാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും മുടിയുടെ തിക്നെസ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനിത് കൂടുതലായി ഹെയർ കെയറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്, നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ. ഇനി സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറമ്പിലുള്ളത് കാര്യം തന്നെയാണ്, ആര്യവേപ്പില. ഇതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഈ ഒരു മഴക്കാലത്തെ മുടി കൊഴിച്ചിൽ
ഫോഴ്സിൽ കൺട്രോൾ ചെയ്യാൻ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നീം ലീവ്സ്. അപ്പോൾ വീട്ടിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് യൂട്ടിലൈസ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ കുറച്ച്, ഒരുപാടൊന്നും ആവശ്യമില്ല, നമുക്ക് അറ്റ് എ ടൈം വളരെ കുറച്ച് മതി. നമ്മുടെ മുടിയുടെ തിക്നെസ്സും ലെങ്ത്തും നോക്കി ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഇതുപോലെ കുറച്ച് തണ്ട് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം കറക്റ്റ് എണ്ണി എടുക്കുവാണെങ്കിൽ ഒരു 6-7 തണ്ട് ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞാലും ഒരു മീഡിയം ഹെയർ ഒക്കെ ആണെങ്കിൽ 3-4 എടുത്താൽ മതി. അത് നിങ്ങളെ, നമ്മളോരോ ഡിപ്പെൻസ് ആണ്, നമുക്കനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ചെയ്യുക, പറിച്ച് വെച്ച് നാളേക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കുക. ഒരു കവറിലെല്ലാം കെട്ടിവെക്കി സൂക്ഷിക്കാം. ചിലപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അടുത്ത പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ എടുത്തോളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒരുപാട് ദിവസത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ, നല്ല റിസൾട്ട് കിട്ടും. ഇതിന് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഈ ഒരു പാക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതുപോലെ നല്ല ഫ്രഷായിട്ട് ഇല എടുക്കുക. തളിരില കിട്ടുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഞാനിവിടെ ആരി വെപ്പില, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പ്രത്യേകിച്ച് റേഷ്യോ കാര്യങ്ങളൊന്നുമില്ല, ഏകദേശം ഒരു 1.5 കപ്പെല്ലാം ഉണ്ടാകും. ഞാൻ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും എടുക്കാതെയാണ് ചെയ്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്ര മതി. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉലുവയോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്, എല്ലാം എഫക്റ്റീവാണ്. പക്ഷേ മുടിക്കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാൻ വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കണ്ടറിയാൻ പറ്റും. ഇത് നന്നായിട്ട് കിടന്ന് തിളച്ചോട്ടെ. തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പെട്ടെന്ന് തന്നെ തിളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. കണ്ടോ, കുറച്ച് നേരം തിളച്ചപ്പോൾ നന്നായിട്ട് പത പൊങ്ങി വരുന്നുണ്ട്. പോരാ, നമുക്ക് 5 മുതൽ 7 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളമായിട്ട് അത് ചുരുങ്ങി കിട്ടണം. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കളറെല്ലാം ഡിഫറൻസ് വരും, ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരും, ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡായിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഓക്കെയാണ്, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ച് ഒന്നും തോന്നിയിട്ടില്ലെങ്കിലും ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു കളർ ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് വെക്കണം. ഇത് നിങ്ങൾ തുറന്ന് വെക്കാതിരിക്കുക, തുറന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രാക്ട്സും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. നന്നായിട്ട് അടച്ച് വെക്കുക, അതിൻ്റെ ആവി അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഒരു 5 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ കണ്ടോ, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഓവർ നൈറ്റ് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചെയ്ത് വെക്കാം, രാവിലെ യൂസ് ചെയ്യാം. അത് നിങ്ങളെ ഓരോരുത്തരും ഇഷ്ടമാണ്, താല്പര്യമാണ്, പ്രിഫറൻസാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ രാവിലെയാണ് ചെയ്ത് കൊടുക്കുന്നത്, കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, അതായത് നമ്മളെ തന്നെ കൂടുതലായിട്ട് കെയർ ചെയ്യുക അല്ലേ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇത് അരിച്ചെടുക്കാൻ പോവാണ്. അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡ്, ഒരു മാജിക്കൽ വാട്ടർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, സെയിം കളർ തന്നെ ആയിരിക്കും, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കാണുമ്പോൾ ചില്ലറക്കാരനാണെങ്കിൽ പോലും ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ പോവാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, അപ്പോൾ ആഴ്ചയിൽ എത്ര ദിവസമാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങൾ കേട്ടോളൂ, അതിനുശേഷം പ്രിപ്പയർ ചെയ്തോളൂ, വളരെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്തോളൂ. പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാജിക്കൽ ഹെയർ പാക്ക്. ഇതിന്റെ കളർ വന്നിട്ട് സെയിം കളർ തന്നെ ആയിരിക്കും, കാരണം നമ്മുടെ കരിഞ്ചീരകത്തിന്റെയും അതുപോലെ തന്നെ ആര്യവേപ്പിലയുടെയും കളർ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത്. ഇനി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് നന്നായി തണുത്ത് ഒരു 5 മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓവർനൈറ്റ് അതുപോലെ തന്നെ നന്നായിട്ട് അത് ഫെർമെന്റ് ആയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ യൂസ് ചെയ്യാം. രാവിലെ തന്നെ യൂസ് ചെയ്യണം, ഉച്ചത്തേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചാൽ ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കി വെക്കാം. കുളിക്കാൻ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൂറിനൊക്കെ ശേഷം, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറിന് ശേഷം നന്നായി തണുത്ത് ആറിയതിനു ശേഷം മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എണ്ണ ഒന്ന് ചെറുതായിട്ട് തൊട്ട് പുരട്ടുക. അതിനുശേഷം ഇത് നന്നായിട്ട് സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും കംപ്ലീറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഓവർനൈറ്റ് ചെയ്താൽ മതി. അതായത് രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ജലദോഷം, ചുമ, തുമ്മൽ അങ്ങനെ ഒന്നും വരില്ലെങ്കിൽ രാത്രി ഒന്ന് സ്പ്രേ ചെയ്ത് മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് കിടക്കാവുന്നതാണ്. അത് നിങ്ങളെ പ്രിഫറൻസ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റുള്ളൂ നമ്മളെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം ചെയ്യാം.
പിന്നെ ഇത് നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്ന മുൻപ് ഈ വെള്ളം തലയുടെ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കൊടുക്കാവുന്നതുമാണ്. നിങ്ങൾ ഓരോരുത്തരെയും പ്രിഫറൻസ് ആണ്. ഇനി അതുമല്ല, ഇതൊരു പാക്കായിട്ട് കംപ്ലീറ്റ് ഒരു തിക് പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മുടെ ഈ ഒരു അരിവേപ്പിലയും നമ്മുടെ കരിഞ്ചീരകം കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തോളൂ. ഒരു പേസ്റ്റ് പരുവത്തിലായിട്ട് സ്കാപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരുപാട് ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തോളൂ. മനസ്സിലായല്ലോ, വളരെ സിമ്പിളാണ്, അത്രമാത്രം എഫക്റ്റീവ് ആണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് കൂടിയാണ്. അപ്പൊ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പിന്നെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കാണാനും പറ്റും. നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ജെന്യൂൺ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കാനും മറക്കരുത്. ഈ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ രാവിലെയാണ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കോൾഡ് ഇഷ്യൂ ഇല്ലെങ്കിൽ രാത്രി ഒന്ന് സ്പ്രേ ചെയ്ത് കിടക്കാം. സ്പ്രേ ചെയ്യാണ് വേണ്ടത്, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കരുത്. അപ്പൊ പെട്ടെന്നൊന്ന് ഇത് അപ്ലൈ ചെയ്താൽ ആദ്യം തന്നെ മുടി നന്നായിട്ട് ഡീടാംഗ്ലിംഗ് ചെയ്യണം. മുടിയിൽ ജടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഞാൻ ഉറങ്ങി എണീറ്റ് ആദ്യം തന്നെ ചെയ്യുന്നത് മുടിയുടെ ജട വല്ലാതുണ്ടെങ്കിൽ അത് കളയുക, ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്യുക. അതെൻ്റെ ഒരു ശീലമാണ്. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഒന്ന് തൊട്ട് പുരട്ടുക. ഇപ്പോൾ എൻ്റെ സ്കാൽപ്പ് ഒന്ന് നോക്കിയാൽ നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആണ്, ഹെയർ ഡാൻഡ്രഫോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഹെയർ എപ്പോഴും ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു പാക്ക് കണ്ടല്ലോ, നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസി ആണ്. മഴക്കാലത്ത് ഉണ്ടാവുന്ന മുടി ഒഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും, മഴക്കാലമെന്നല്ല ഏതൊരു മുടി കൊഴിച്ചിലാണെങ്കിലും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഹെൽത്തി സ്കാൽപ്പ് ആണെങ്കിൽ ഹെൽത്തി ഹെയർ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇനി ചെറുതായിട്ട് മുടിയിൽ എണ്ണയൊക്കെ ഒന്ന് തൊട്ട് പുരട്ടിക്കോളൂ. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു മാജിക്കൽ വാട്ടർ എന്ന് പറയാം, അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇത് ഞാനൊരു 20 മിനിറ്റിന് ശേഷം വാഷ് ഓഫ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഇത് സ്കാൽപ്പിലും ഹെയർ ലെങ്ത്, അതായത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഹെയർ ലെങ്ത്തിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തോളൂ, നല്ലതാണ്. ഇതിന്റെ സ്മെല്ല് ഒരു കുഴപ്പമില്ല കേട്ടോ, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. ചില ആളുകൾക്ക് കുത്തുന്ന സ്മെല്ലാണെങ്കിൽ തലവേദന എടുക്കുന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. ഇനിയിതിപ്പോ ഫേസിലായെന്ന് വിചാരിച്ചിട്ട് ഫേഷ്യൽ ഹെയർ ഗ്രോത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയൊരു മസാജിങ് കൊടുക്കാം, നന്നായിട്ടൊന്ന് അബ്സോർബ് ആവേണ്ടുന്ന സ്ഥലത്തേക്കും. അതിനുവേണ്ടി ഒരു മസാജിങ് വളരെ മസ്റ്റാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് കുളിക്കാൻ നേരം ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഞാൻ തേച്ച് കൊടുക്കട്ടെ, നമ്മുടെ ഫ്ലോർ ഒന്ന് മെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്യണേ. എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ ഒരു മാജിക്കൽ ഹെയർ പാക്ക്, തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. മുടി കൊഴിച്ചിലും താരനുള്ള ആളുകൾ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം, നല്ലൊരു റിസൾട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ജെന്യൂൺ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമന്റ് ആയിട്ടോ മെയിൽ ആയിട്ടോ പറയാനും മറക്കരുത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുവാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാവേ. ബൈ ബൈ.